ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ എൻ ഐ എസിനെ കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ ഐ ഒ എസ് നൽകുന്ന പ്ലസ് ടു ആൻഡ് എസ് പരീക്ഷകളിൽ എങ്ങനെയൊക്കെയാണ് സബ്ജക്റ്റ് അലോക്കേഷൻ എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കാം അതിൻ്റെ ഗ്രേഡിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് കാണുന്ന എല്ലാ സ്റ്റുഡൻസും വളരെ ശ്രദ്ധാപൂർവം ഈ വീഡിയോ നന്നായി കാണുക പ്ലസ് ടുവിന് വേണ്ട യോഗ്യതയും അതുപോലെ സബ്ജക്റ്റ് എന്താണ് എന്നും എസ് എസ് എൽ സി എൻ ഐ ഒ എസ് പാസ്സാവുന്നതിന് വേണ്ട യോഗ്യതയും അതുപോലെ അതിലുള്ള സബ്ജക്റ്റ് ഏതാണ് എന്നും നിങ്ങൾ എങ്ങനെയാണ് ഓരോ വിഷയത്തിലും മാർക്ക് നേടിയെടുക്കേണ്ടത് എന്നും വളരെ വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആധികാരികമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ ഐ ഒ എസ് എക്സാം എന്നത് ഓപ്പൺ സ്കൂളിംഗ് സർട്ടിഫിക്കേഷനാണ് അതുപോലെ തന്നെ എൻ ഐ ഒ എസ് എക്സാം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ മിനിമം പതിനേഴ് വയസ്സ് പൂർത്തിയാവണം പതിനേഴ് വയസ്സിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എൻ ഐ ഒ എസ് എക്സാമിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ പല സാഹചര്യങ്ങൾ കൊണ്ടും എസ് എസ് എൽ സി അഥവാ പ്ലസ് ടു എന്നീ കോഴ്സുകൾ എഴുതിയെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതേ മൂല്യനിർണ്ണയത്തോടെ അതേ വാലിഡിറ്റി സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി നൽകിക്കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ ഐ ഒ എസിലൂടെ നമുക്ക് ഓപ്പൺ സ്കൂളിങ്ങിലൂടെ നമുക്ക് ഡിഗ്രി നൽകുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും അതുപോലെ തന്നെ ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് ഏതൊരു സ്റ്റുഡൻറിനെ പോലെ തന്നെയും ഹയർ സ്റ്റഡിക്ക് നമുക്ക് ഇന്ത്യയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവട്ടെ എവിടെയും നിങ്ങൾക്ക് ഫർദർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എൻ ഐ ഒ എസ് സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ ഐ ഒ എസ് എക്സാം എഴുതി പാസ്സായി നിങ്ങൾക്ക് ഇതര ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ സബ്ജക്റ്റ് സെലക്റ്റ് ചെയ്യും സെലക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഗ്രൂപ്പ് എ ഉണ്ട് ഗ്രൂപ്പ് ബി ഉണ്ട് ഇതിൽ നിന്നും നമ്മൾ ബി ഗ്രൂപ്പിൽ നിന്നും അഞ്ച് സബ്ജക്ട്സ് സെലക്ട് ചെയ്യുകയും എ ഗ്രൂപ്പിൽ നിന്നും ഒന്നോ രണ്ടോ സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മാക്സിമം ഏഴ് സബ്ജക്റ്റാണ് ഒരു സ്റ്റുഡൻറ്റിനെ എഴുതിയെടുക്കാൻ കഴിയുന്നത് അഞ്ച് സബ്ജക്ട് മിനിമം നമുക്ക് വേണം പാസ്സാവുന്നതിന് വേണ്ടി ഇതിൽ എ ഗ്രൂപ്പ് സബ്ജെക്ട് ഏതാണ് എന്നും ബി ഗ്രൂപ്പ് എന്നാണ് ഏതാണ് എന്നും അതുപോലെ മറ്റുള്ള ഇതര ഗ്രൂപ്പുകളിലെ സബ്ജക്ട് ഏതാണെന്നും വളരെ വിശദമായിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് തരം സബ്ജക്റ്റുകളാണ് വേണ്ടത് അത് നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റുണ്ട് അതുപോലെ പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുണ്ട് നിങ്ങൾക്ക് അതാത് സബ്ജക്റ്റുകൾ നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കുകയും നന്നായി പഠിച്ച് ഞാൻ മുമ്പ് നൽകിയ വീഡിയോകളിലെ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല മാർക്ക് നേടാൻ നിങ്ങൾക്ക് എൻ ഉപകാരപ്പെടും ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൻ ഐ ഒ എസിൻ്റെ ഗ്രൂപ്പ് എ സബ്ജക്റ്റ് ഫോർ എസ് എസ് എൽ സി ഗ്രൂപ്പിന് വേണ്ടിയുള്ളതാണ് ഇതിൽ ഇതിൻ്റെ കോഡ് നമ്പറാണ് ഇരുന്നൂറ്റി ഒന്ന് ടു സീറോ ടു റ്റു സീറോ സിക്സ് ടു സീറോ നയൻ ടു സീറോ ത്രീ അങ്ങനെ പല കോഡുകളുണ്ട് ഈ കോഡുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എസ് എസ് എൽ സി ഗ്രൂപ്പ് എ സബ്ജക്റ്റിൽ ധാരാളം ഭാഷകളുണ്ട് പതിനേഴോളം ഭാ ഭാഷകളുണ്ട് അതിൽ മലയാളം ഒരു ഭാഷയാണ് ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു സാൻസ്ക്രിത് ബംഗാളി മറാത്തി തെലുഗു ഗുജറാത്തി കന്നഡ പഞ്ചാബി അസാമി നേപ്പാളി മലയാളം ഒഡീഷ ഒഡിയ അറബിക് പേർഷ്യൻ ആൻഡ് തമിഴ് ഇത്രയും ഭാഷകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ എല്ലാ ഭാഷകളുടെയും എക്സാം ഇന്ത്യയിൽ ഇത് നടക്കുമ്പോൾ എല്ലാം ഒരേ സമയത്താണ് നടക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക ഭാഷ ലാംഗ്വേജ് എക്സാമിനേഷൻ എല്ലാ സ്റ്റേറ്റിലും ഒരേ സമയത്താണ് ഈ ലാംഗ്വേജ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കോഡ് ടു സീറോ ടു എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ മലയാളികൾ മലയാളം എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ കോഡ് ടു ത്രീ ടു ഇതൊക്കെയാണ് കോഡ് ഇത് ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് കോഡുകളൊന്നും നമുക്ക് ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലെ സബ്ജക്റ്റാണ് അതിൽ മാത്തമാറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് ഹോം സയൻസ് സൈക്കോളജി ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് അക്കൗണ്ടൻസി പെയിൻറിങ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വേദാധ്യായൻ സംസ്കൃത് ഭാരതീയ ദർശൻ സംസ്കൃത് സാഹിത്യ ഇത്രയും ബി ഗ്രൂപ്പ് സബ്ജക്റ്റുകളാണ് ഇതിൽ പല ഗ്രൂപ്പുകളിലും ഓരോ സബ്ജക്റ്റിൻ്റെ തൊട്ടടുത്ത് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ഇപ്പോൾ മാത്തമാറ്റിക്സ് അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് പെയിൻറ്റിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വേദ അധ്യായൻ സംസ്കൃത് വ്യാകരൺ ഭാരതീയ ദർശൻ സംസ്കൃത് സാഹിത്യ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ പ്രാക്ടിക്കൽ കൂടി നൽകേണ്ടതുണ്ട് അതേ അവസരത്തിൽ സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി അക്കൗണ്ടൻസി ഇതെല്ലാമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിയറി എക്സാം പ്ലസ് അതിൻ്റെ ടി എം എ മാത്രം എഴുതിയാൽ മതി അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ള കുട്ടികൾ അവർക്ക് തീർച്ചയായും അതിൻ്റെ ടി എം എ നിങ്ങൾ ചെയ്യേണ്ടി വരും തിയറി എക്സാം നിങ്ങൾ പാസ്സാവേണ്ടി വരും അതുപോലെ അതിൻ്റെ പ്രാക്ടിക്കൽ കൂടി ഉണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തുക ഇതിൽ ഒരു പ്രത്യേക നോട്ട് പോലെ എൻ ഐ എസ് നമ്മോട് പറയുന്നത് നിങ്ങൾ അഞ്ച് സബ്ജക്റ്റ് മിനിമം എടുക്കണം അതിൽ കൂടാതെ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് നിങ്ങൾക്ക് എ ഗ്രൂപ്പിൽ നിന്നും എടുക്കാമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മലയാളികൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഒരു അഡീഷണൽ ഭാഷയായി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഒരു ഒരു ഭാഷ എടുത്താലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും പിന്നെ അഡീഷണൽ സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ എൻ ഐ ഒ എസ് പറയുന്ന ഫീസുകൾ നിങ്ങൾ കെട്ടി വേണം അതിന് അപ്ലൈ ചെയ്യാൻ മാക്സിമം നിങ്ങൾക്ക് എടുക്കാവുന്നത് എയ് സബ്ജക്റ്റാണ് അത് ഒരു അഡീഷണൽ പോയിൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയാണ് വളരെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ മാർക്സ് എങ്ങനെയാണ് നമ്മൾ ഗ്രേഡിങ് കൊടുക്കുന്നത് എന്ന് പ്ലസ് ടു സ്റ്റുഡൻസ് ആണെങ്കിലും എസ് എസ് എൽ സി സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ടി എം എ മാർക്കുണ്ട് തിയറി എക്സാം മാർക്കുണ്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മാർക്കുണ്ട് ടി എം എക്ക് നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപതും നേടാൻ കഴിയും തിയറിക്ക് നിങ്ങൾക്ക് നൂറിൽ എത്രയാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നത് അത്ര മാർക്ക് നേടാൻ പറ്റും അതുപോലെ തന്നെ തിയറി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയുടെ പരീക്ഷയുടെ മാ ഫുൾ മാർക്ക് നേടാൻ പറ്റും പ്രാക്ടിക്കൽ ആണെങ്കിൽ പ്രാക്ടിക്കൽ കൂടി കാണണം ഇനി ഇതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഉദാഹരണത്തിന് ടി എം എ ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ്സ് നിങ്ങൾ എഴുതിയാൽ ഇരുപത് മാർക്കിൽ നിങ്ങൾക്ക് മിനിമം ഏഴ് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്കുണ്ട് എന്ന് കരുതുക പക്ഷേ തിയറിയിൽ നമുക്ക് പാസ്സാവാൻ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് വേണം മുപ്പത്തി മൂന്ന് മാർക്ക് വേണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് ഉണ്ട് എങ്കിൽ ടി എം എയുടെ ഏഴ് മാർക്ക് നമ്മൾ തിയറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതായത് നിങ്ങൾക്ക് തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് എന്നത് എക്സാക്ട്ലി തേർട്ടി ത്രീ പെർസെൻറ്റേജ് വേണ്ട അത് കുറച്ച് ഏഴ് മാർക്ക് കുറച്ചിട്ട് ട്വൻറ്റി സിക്സ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ തിയറി എക്സാം പാസ്സാവും അത് എങ്ങനെയാണ് പാസ്സാവുന്നത് ടി എം എ എഴുതിയ കുട്ടികളായിരിക്കണം അവർക്ക് ടി എം എ മാർക്കിൽ നിന്നും നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് കിട്ടിയാലും അതിൽ നിന്നും ഏഴ് മാർക്ക് മാത്രമേ തിയറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ വെറും ഏഴ് മാർക്ക് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ടി എം എയുടെ ഏഴ് പ്ലസ് ഇരുപത്താറ് ഇത് രണ്ട് മിനിമം ഇരുപത്താറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്കാവും ഇനി അഥവാ ഏതെങ്കിലും കുട്ടികൾ ടി എം എ എഴുതി സബ്മിറ്റ് ചെയ്തിട്ടില്ല അവർ തിയറി മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിൽ അവർക്ക് പാസ് വേണ്ട മാർക്ക് മിനിമം തേർട്ടി ത്രീ പെർസെൻറ്റേജ് വേണം ഇനി മറ്റൊരു വിഭാഗം കുട്ടികൾ അവർ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എടുത്തിട്ട് ഉണ്ട് എന്നു കൂടി കരുതുക അവർക്ക് പ്രാക്ടിക്കലിന് മിനിമം ഏഴ് മാർക്ക് വേണം പാസ്സാവാൻ അതായത് ടി എം ഐയുടെ ഏഴ് മാർക്ക് നമുക്ക് എടുക്കാം തിയറിക്ക് നമുക്ക് ഇരുപത്താറ് മാർക്ക് വേണം അതുപോലെ തന്നെ പ്രാക്ടിക്കലുള്ള കുട്ടികൾ ഏഴ് മാർക്ക് നേടണം പക്ഷേ ചില കൺവെർഷൻ നമ്മൾ നോക്കുമ്പോൾ പ്രാക്ടിക്കൽ ഉള്ള കുട്ടികൾക്ക് നാല് മാർക്ക് ടി എം ഐയിൽ കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് നിങ്ങൾ മാർക്ക് കുറക്കാനല്ല ശ്രമിക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് മാക്സിമം കൂട്ടിയെടുത്ത് നല്ല സ്കോറോട് കൂടി എൻ ഐ ഒ എസ് പാസ്സായി വിജയിച്ചു വരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ടി എം എ ആണെങ്കിൽ ഔട്ട് ഓഫ് ട്വൻറ്റി നിങ്ങൾ ട്വൻറ്റി തന്നെ നേടാൻ ശ്രമിക്കുക തിയറി മാർക്കിൽ മാക്സിമം മാർക്ക് നേടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രാക്ടിക്കലിലും നിങ്ങൾ മാക്സിമം മാർക്ക് നേടിക്കൊണ്ട് നിങ്ങളുടെ സ്കോറ് നിലനിർത്തുക എന്നതാണ് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് നമ്മൾ മിനിമം മാർക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ടി എം എയിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ നിന്നും ഏഴ് മാർക്ക് തിയറിയിലേക്ക് ആഡപ്പ് ചെയ്തുകൊണ്ട് മിനിമം ഇരുപത്താറ് മാർക്ക് തിയറിയിൽ ഉണ്ടെങ്കിൽ ടി എം എയുടെ ഏഴ് മാർക്കും കൂടി ചേർത്ത് നമുക്ക് തിയറിയിൽ പാസ്സാവാൻ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് മതി തിയറി ഓൺലി ആണെങ്കിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഡെഫിനറ്റായി നമ്മൾ നേടിയിരിക്കണം ഇത് പ്ലസ് ടു ആണെങ്കിലും എസ് എസ് എൽ സി ആണെങ്കിലും ഈ ഒരു ടേമിൽ തന്നെയാണ് നമ്മൾ മാർക്കിംഗ് ആൻഡ് ഗ്രേഡിംഗ് നോക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഇനി പ്ലസ് ടു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ നമുക്ക് വരാവുന്ന സബ്ജക്റ്റുകളാണ് ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു സയൻസ്ക്രിസ് ഗുജറാത്തി ബംഗാളി തമിഴ് ഒഡിയ പഞ്ചാബി അറബിക് പേർഷ്യൻ ഇത്രയും ലാംഗ്വേജസ് നമുക്ക് പ്ലസ് ടു സബ്ജെക്റ്റിന് നമുക്ക് എടുക്കാൻ കഴിയും ഇതിൽ മലയാളം ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഗ്രൂപ്പ് ബി സബ്ജക്റ്റിലേക്ക് നമുക്ക് പോയാൽ നമുക്ക് എടുക്കാവുന്ന സബ്ജക്റ്റുകളാണ് മാത്തമാറ്റിക്സ് ഹോം സയൻസ് സൈക്കോളജി ജിയോഗ്രഫി എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് പെയിൻറിങ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് ടൂറിസം വേദാധ്യായൻ സാൻസ്കൃത് വ്യാകരൻ ഭാരതീയ ദർശൻ സയൻസ്കൃത് സാഹിത്യ ഇത്രയും ഏരിയ നമുക്ക് ബി ഗ്രൂപ്പിൽ ഉണ്ട് ഇതിൽ നിന്നുമാണ് നമ്മൾ മേജർ ഫൈവ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത് പ്ലസ് എ ഗ്രൂപ്പിൽ നിന്നും ഒന്നോ രണ്ടോ സബ്ജക്റ്റ് നമുക്ക് അഡീഷണൽ സെലക്ട് ചെയ്യാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും അതായത് ജോഗ്രഫി ഡാറ്റ ആൻട്രി ഓപ്പറേഷൻസ് പെയിൻറ്റിങ് ഹോം സയൻസ് ഇതെല്ലാം പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കൂടി ഉണ്ടാവും എക്സാം സമയത്ത് എന്ന് കൂടി നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ പ്ലസ് ടു വിഭാഗം കുട്ടികൾക്ക് എൻ ഒ എസിൽ അഡീഷണൽ സബ്ജക്റ്റ് ഗ്രൂപ്പ് സിയിൽ നിന്നും ഡിയിൽ നിന്നും ഇയിൽ നിന്നും എഫിൽ നിന്നും എടുക്കാൻ പറ്റും ഓരോ സബ്ജക്റ്റ് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ ഗ്രൂപ്പ് സിയിൽ നിന്നും നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാം ഹിസ്റ്ററി എടുക്കാം ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ഗ്രൂപ്പ് ഡി ആണെങ്കിൽ കെമിസ്ട്രി പൊളിറ്റിക്കൽ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ഗ്രൂപ്പ് ഇയിൽ വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന സബ്ജക്റ്റ് ബയോളജി അക്കൗണ്ടൻസി ഇൻട്രൊഡക്ഷൻ ടു ലോ എന്നൊരു സബ്ജക്റ്റ് കൂടിയുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം ഗ്രൂപ്പ് എഫിൽ വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സോഷ്യോളജി എൻവിരോൺമെൻറ്റൽ സയൻസ് മൂന്ന് സബ്ജക്റ്റ് ഉണ്ട് അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് എടുക്കാം പക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്നെല്ലാം ഓരോന്ന് എടുക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജെക്ട്സ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് മാക്സിമം ഏഴ് നിങ്ങൾ ഓരോ സബ്ജക്റ്റ് ഇതിൽ നിന്ന് എടുത്താൽ പോലും ബാക്കിയുള്ള സബ്ജക്റ്റ് റിമെയിനിങ് സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിൽ നിന്നും എടുക്കുന്നത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു താല്പര്യമനുസരിച്ച് സി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ഇ ഗ്രൂപ്പ് എഫ് ഗ്രൂപ്പിൽ നിന്നുമെല്ലാം ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം എസ് എൽ സി ആൻഡ് പ്ലസ് ടു മാർക്ക് രണ്ടിനും ഒരുപോലെ തന്നെയാണ് ഗ്രേഡിംഗ് നടക്കുന്നത് അത് അതുപോലെ തന്നെ ഇവിടെയും ആവർത്തിക്കുന്നു എന്ന് ഓർക്കുക മൈഡിയർ സ്റ്റുഡൻസ് ഇനിയും നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ പുതിയ വീഡിയോസ് എൻ ഐ വയസ്സുമായി റിലീസ് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു Thank you for watching this program. This is Amir Shah signing off. Thank you.